ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഡി എസ് എസ് വ്ളോഗ്സ്. നിങ്ങളെല്ലാവരും എൻ്റെ കുക്കിംഗ് വീഡിയോസും സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ വേറൊരു ടോപ്പിക്കാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടു വരുന്ന ടേമാണ് അനീമിക് എച്ച് ബി കൗണ്ട്, ഹീമോഗ്ലോബിൻ കൗണ്ട് എന്നൊക്കെ ഉള്ളത്. സോ ഇത് നമുക്ക് ഒരു പേഴ്സൺ അനീമിക് ആണോയെന്ന് അറിയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അവരുടെ ശരീരത്ത് എച്ച് ബി കൗണ്ട്, റെഡ് ബ്ലഡ് സെൽസ് കൗണ്ടും കുറയുമ്പോഴാണ്. സോ ഇതിനെക്കൂടി ഫെർദർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ബട്ട് ഇതെങ്ങനെ ഓവർകം ചെയ്യാം നമ്മൾ കുറച്ച് ഹോം റെമഡീസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. എച്ച് ബി കൗണ്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മൂന്ന് ടിപ്പാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന കാര്യമാണ്. ഗ്രീൻ വെജിറ്റബിൾസ് നിങ്ങളുടെ ഡയറ്റിൽ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ബീട്രൂട്ട് നന്നായി കഴിക്കുക. പോമഗ്രാനൈറ്റ്, പീനട്ട്സ് ഒക്കെ നന്നായി കഴിക്കുക. ഒരു ദിവസം നമ്മുടെ ഡയറ്റിൽ മിനിമം 5 ഗ്രീൻ വെജിറ്റബിൾസ് എങ്കിലും ഇൻക്ലൂഡ് ചെയ്യണം. അത് പലപ്പോഴും നമ്മൾ ആർക്കും പറ്റാറില്ല. സോ ബോത്ത് ഹൗസ് വൈഫ് ആൻഡ് വർക്കിംഗ് വിമനു വേണ്ടി ഞാനൊരു ടിപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു. കറി ലീവ്സ് ആൻഡ് മുരിങ്ങ ലീവ്സ് നിങ്ങൾ ഉണക്കി പൊടിച്ച് വെക്കുക. ഉണക്കി വെച്ച ഇലകൾ പൊടിക്കാനായിട്ട് 4 ബ്ലേഡുള്ള മിക്സി യൂസ് ചെയ്യാൻ പാടില്ല, ബിക്കോസ് അത് നന്നായിട്ട് പൊടിയില്ല. 2 ബ്ലേഡുള്ള കുട്ടി മിക്സിയാണ് യൂസ് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ ഫുഡ് ഗാർണിഷ് ചെയ്യുമ്പോൾ കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ അത് തനിയെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഫുഡ് കൺസ്യൂം ചെയ്യുക. സോ ഇതിൻ്റെ ഗുണങ്ങളൊന്നും ശരീരത്തിൽ നമുക്ക് എത്തുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞ മാതിരി നിങ്ങളെല്ലാവരും കറി ലീവ്സും മുരിങ്ങ ലീവ്സും പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫുഡിൻ്റെ കൂടെ ആഡ് ചെയ്യാം. കുട്ടികൾക്കായാലും വീട്ടിലുള്ളവർക്കായാലും എല്ലാം നല്ലതാണ്. കുട്ടികൾക്കൊക്കെ സൂപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കറി ലീവ്സിന് നിറയ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ വെയ്റ്റ് ലോസിന് നല്ലതാണ്, മുടി വളരാൻ നല്ലതാണ്, താരൻ കുറയും, അതേപോലെ നര കുറയ്ക്കാൻ സഹായിക്കും. ഡയബറ്റീസ്, കൊളസ്ട്രോളിനെല്ലാം നല്ലതാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പൊടികൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി 6 മാസത്തിനുള്ളിൽ എൻ്റെ എച്ച് ബി കൗണ്ട് 8 to 12 നോർമലായി. മുരിങ്ങയും കരുവേപ്പിലയും അയൺ റിച്ച് ആണ്. സോ ഇത് നമ്മുടെ എച്ച് ബീനെ ബൂസ്റ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. മുരിങ്ങേനെ സയൻറ്റിസ്റ്റുകൾ വിശേഷിപ്പിക്കുന്ന ഒരു മിറാക്കിൾ ട്രീ ആയിട്ടാണ്. ഇതിന് പല ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. അതെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക, പിന്നെ സൊസൈറ്റിയിൽ ഒരു അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. മുരിങ്ങപ്പൊടി കൺസ്യൂം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ മുരിങ്ങ സൂപ്പ് കുടിക്കുക. അതേപോലെ മുരിങ്ങ പൂ വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാം. തോരൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലത്തെ നല്ല യൂസ്ഫുൾ ടിപ്സുമായിട്ട് ഞാൻ ഇനി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അൻറ്റിൽ ദെൻ, ദിസ് ഇസ് ദിവ്യ സൈനിങ് ഓഫ്. ബൈ ബൈ.